നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിൽ സജീവമായ സ്വത്വ സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പടിഞ്ഞാറിൻ്റെയും കിഴക്കിൻ്റെയും സ്വത്വ രൂപീകരണത്തിലെ ഒരുപാട് കൈവഴികളിലൂടെയാണ് നമ്മളിവിടം വരെ എത്തിയത്. അതിനൊരു താരതമ്യ പഠനം, അതിൽ നിന്നൊന്ന് പുതിയൊരു സ്വത്വം ഉണ്ടാകുന്നത്, ഒപ്പം സ്വത്വം നിരസിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന സംഘർഷം, ആ വഴിയൊക്കെ നമ്മൾ വന്നു. അതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. നമ്മൾ പറഞ്ഞു വന്നതിൽ യൂറോപ്പിലെ ക്ലർജി അധികാരത്തോട് അടുക്കാൻ തുടങ്ങുമ്പോൾ ജനതയുടെ ഭയം കൂടുകയുണ്ടായി എന്നുള്ള, ഭയം എവിടെ വരുന്നു അവിടെയൊക്കെ ചൂഷണമുണ്ട്. ഭൗതിക ദൃഷ്ടിയാ നോക്കിയാൽ അധികാരമാണ് ചൂഷണത്തിൻ്റെ താക്കോൽ, അധികാരമല്ല ചൂഷണത്തിൻ്റെ താക്കോൽ. ചൂഷണത്തിൻ്റെ താക്കോൽ ഭയമാണ്. ഏത് ചൂഷണത്തിനും ചൂഷകൻ ഭയമില്ലാത്തവനായി നിൽക്കുകയും ചൂഷിതൻ ഭയാക്രാന്തനായി നിൽക്കുകയും വേണം. നിർഭയത്വത്തിൻ്റെ തലങ്ങളിൽ രണ്ട് ധ്രുവങ്ങളുണ്ട്. ഒന്ന് ഭൗതികവും ഭൗതികേതരവുമായ ചൂഷണങ്ങൾക്കു വേണ്ടിയുള്ള ആക്രാന്തനം, ആക്രാന്തം നിർഭയനുള്ളതാണ്. നിർഭയനിൽ കാണുന്ന ധനാത്മകവും ഋണാത്മകവുമായ രണ്ട് ഭാവപ്രത്യയങ്ങളാണ് തനിക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, തൻ്റെ വർഗത്തിന് വേണ്ടി, തൻ്റെ മതത്തിന് വേണ്ടി, തൻ്റെ ദേശത്തിന് വേണ്ടി, തൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി അസത്യജടിലമായ കാര്യങ്ങളെ ഉന്നയിച്ചു പോലും അന്യരെ ചൂഷണം ചെയ്യുവാനുള്ള ത്വര. അത് നിർഭയത്വത്തിൻ്റെ ഋണാത്മരക രംഗങ്ങളിലൊന്നാണ്. രാജാവിന് ഇത് വളരെ കൂടുതലായി ഉണ്ടാവാം. ഭടന്മാരിൽ ഇത് വളരെ കൂടുതലായി ഉണ്ടാവാം. പ്രാദേശികവും സാംസ്കാരികവും മതപരവുമായ നേതൃത്വങ്ങളിൽ ഇത് സംഭവിക്കാം. ഭയം യുക്തിഭദ്രവും അനുഭവപ്രധാനവുമായ ഭൗതികതയിൽ നിന്ന് രൂപാന്തരപ്പെടുന്നതാണെങ്കിൽ അത് വിനയമുണ്ടാക്കും. ഭൗതികേതരവും അദൃഷ്ടവുമാണെങ്കിൽ അത് യുക്തിഭദ്രമല്ലെങ്കിൽ ജനിതകങ്ങളിൽ നിന്ന് പൂർവകർമ്മങ്ങളാൽ രൂപപ്പെട്ടവയും ചൂഷണത്തിന് നിന്നുകൊടുക്കാൻ പ്രേരിപ്പിക്കുന്നവയുമായി തീരും. ചൂഷിതനിൽ വരുന്ന ഋണാത്മക ഭയവും ചൂഷകനിൽ വരുന്ന ഋണാത്മക ഭയരാഹിത്യവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ലോകം ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് സഞ്ചരിക്കാനിടയുണ്ട്. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പം നിർഭയത്വം നല്ലൊരു വികാരമാണ് എന്നെല്ലായിടത്തും സ്വീകരിക്കരുത്. ഭയം പൂർണ്ണമായും ഒരു ദുഷിച്ച വികാരമാണ് എന്നെല്ലായിടത്തും സ്വീകരിക്കരുത്.
വഴിയിൽ പാമ്പുണ്ട്, അത് കടിക്കും, മരിച്ച് കണ്ടിട്ടുണ്ട്. കയ്യിലൊരു വെളിച്ചം കൊണ്ടുപോകുന്നത് പാമ്പിനെ ഭയന്നാണെങ്കിലും അത് ഉത്തമമാണ്, ധനാത്മകമാണ്. വഴിയിലൊരു പിശാചുണ്ട്, കണ്ടിട്ടില്ല, ആരൊക്കെയോ പറഞ്ഞ കഥകളിൽ നിന്ന് അങ്ങനൊരു ജീവിയുണ്ട്, അത് പിടിക്കും. അതുകൊണ്ട് ഭയന്ന് മുറിക്കകത്ത് കയറിയിരിക്കുക, പുറത്തേക്കും വരുന്നില്ല. അരൂപിയായ പിശാജ് പുറത്തൂടെയൊക്കെ നടക്കും, ഭിത്തി തുളച്ച് കയറുകില്ല. എന്ന് വിശ്വസിക്കാനാവില്ല. അതെ സ്വാമി, അപ്പം ഞാൻ എൻ്റെ ശരീരത്തിനുള്ളിൽ സുരക്ഷിതനാണെന്നോ അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല. അതെ സ്വാമി, അത് വരുമ്പോൾ വരട്ടെ, അന്നേരം കാണാം എന്ന് തീരുമാനിക്കാനേ പറ്റൂ. അതെ, ഉണ്ടെന്നോ ഇല്ലെന്നോ, അനുഭവമില്ലാത്ത ഒന്നിനെക്കുറിച്ച് ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇല്ലെന്ന് പറയുന്നതും, ഇല്ലെന്ന് പറയുന്നത് പോലെ തന്നെ ഉണ്ടെന്ന് പറയുന്നതും ശരിയുമല്ല. ഞാനതിനെ ഭയപ്പെടുന്നില്ല. ഉണ്ടെങ്കിൽ വരട്ടെ കാണാം, ഇല്ലെങ്കിൽ നന്നായി. ആ നിർഭയത്വം നഷ്ടപ്പെട്ട് അതിനെ ഭയക്കാൻ തുടങ്ങുമ്പോഴാണ് നിർഭയത്വമുള്ള വേറൊരുവൻ, ചൂഷണത്തിന് ഇഷ്ടമുള്ളവനാണെങ്കിൽ അവൻ ചൂഷകനും ഞാൻ ചൂഷിതനുമായി ഒരു പാരസ്പര്യം ഉണ്ടാക്കുന്നത്. ഇത് മതങ്ങൾ ഉണ്ടാക്കിയാൽ ഭൗതികങ്ങളായ ഒന്നുകൊണ്ടും ഇതിൽ നിന്ന് അവനെ ഊരിക്കൊണ്ടുവരാൻ പറ്റില്ല. എന്നാൽ അദൃഷ്ടമായ മതത്തിൻ്റെ ശക്തിയിൽ നിർഭയത്വം ഉണ്ടാക്കുവാൻ വളരെ എളുപ്പവുമാണ്. ജനതയ്ക്ക് കൊടുക്കുന്ന അനുഷ്ഠാനപ്രധാനമായ നിർഭയത്വം, മനസ്സിനെ ശക്തി പ്രാപിപ്പിച്ച് കൃത്യമായ അനുഷ്ഠാനങ്ങളിലൂടെ മനസ്സിന് ശക്തി പകർന്ന് ആ ശക്തി രാജാധികാരങ്ങളുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഉപയോഗിക്കുമെങ്കിൽ മതം അമൃതോപമം. ഭയം ഉണ്ടാക്കുവാനും നിർഭയത്വം ഉണ്ടാക്കുവാനും കഴിയുന്നതാണ് കറുപ്പ്. അത് നിങ്ങളെ മയക്കിയിട്ട് നിർഭയത്വം ഉണ്ടാക്കുന്നുവോ ഭയമുണ്ടാക്കുന്നുവോ എന്നത് പ്രശ്നമാണ്. മനസ്സിലായി സ്വാമിജി? ആ കഴിക്കുന്ന സമയത്തുള്ള മനോഭാവത്തിൻ്റെ സ്വാധീനം അതിനകത്തുണ്ട്, വളരെ വലുതാണ്. അപ്പം രാജാധികാരത്തെ ചൊൽപ്പടിക്ക് നിർത്താൻ മതം അധികാരങ്ങളുടെ സമ്മോഹന വലയങ്ങളിലേക്ക് വീഴരുത്. ഭൗതിക സമ്പത്തിൻ്റെ രംഗവേദിയിലേക്ക് വഴുതിപ്പോകരുത്. ഈ ഒരു കാഴ്ചപ്പാട് കിഴക്കിൻ്റെതാണ്. സമ്മതിക്കുമെന്ന് തോന്നുന്നു? തീർച്ചയായും സമ്മതിച്ചു. രാജാധികാരത്തെ വലിച്ചെറിഞ്ഞാണ് ബുദ്ധൻ താഴേക്ക് വരുന്നത്. വീടും കൂടും കുടുംബവും വേറിട്ടും വിട്ടുമാണ് ഇന്ത്യൻ ദാർശനികന്മാർ വനാന്തരങ്ങളിലേക്ക് പോയത്. ഞങ്ങളല്ല. മനസ്സിലായി സ്വാമിജി. ഞങ്ങളൊക്കെ ഇന്ന് പണ്ട് മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞ പോലെയാണ്, ഏതോ ആളുകൾ അങ്ങനെ വനത്തിൽ പോയി ജീവിച്ചു എന്ന് പറഞ്ഞ് അന്ന് അവർ പിരിക്കാത്ത പണം പിരിച്ച് ഞങ്ങൾ ഇന്ന് കൊട്ടാരങ്ങളുണ്ടാക്കി ജീവിക്കുക. താരതമ്യം അർഹിക്കുന്നില്ല. മനസ്സിലായി സ്വാമിജി. കാരണം അവർ പിരിച്ചില്ല, ഞങ്ങൾ പിരിച്ചോളാമെന്ന് പറഞ്ഞ അവരുടെ അന്ന് അലഞ്ഞ കുറേ ജനിതകങ്ങളുണ്ട് അവരുടെ കൂടെ. അന്നത്തെ ഉന്നതരായ ആചാര്യന്മാർ സൗമ്യശീലരായി സൗമനസ്യമുള്ളവരായി കർത്തവ്യബോധത്തിൽ പൂർണ്ണ ശ്രദ്ധയുള്ളവരായി അവകാശങ്ങളൊക്കെ പരിത്യജിച്ച്
വനാന്തരങ്ങളിലൊക്കെ ജീവിച്ച് രാജാക്കന്മാർക്ക് പോലും ഉപദേശം കൊടുക്കുമ്പോൾ അവരുടെ പര്യാമ്പുറങ്ങളിൽ വളർന്ന ഏതോ ജനിതകങ്ങൾ ഇത്രയും രാജാവ് വന്നു വരെ പാദപൂജ ചെയ്യുമ്പോൾ ആ കൊട്ടാരം പകുതി ഇങ്ങ് ചോദിച്ചുകൂടെ, അത് മേടിച്ച് ഇയാൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് തന്നുകൂടെ എന്നൊക്കെ ചിന്തിച്ച അലഞ്ഞ ഞങ്ങൾ ഇന്ന് അവരുടെ വസ്ത്രങ്ങളും അവരുടെ ദർശനങ്ങളും എടുത്ത് അതേ അവസ്ഥയിലേക്ക് വളരുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു മിമിക്രി പരേഡാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇത് താരതമ്യം അർഹിക്കുന്നില്ല. അത് ആസ്വദിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നെ നോക്കി നല്ലപോലെ ആസ്വദിച്ചോളുക, ഞാൻ എന്നെ കുറിച്ചാ പറഞ്ഞത്. എനിക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് സ്വാമിജി. അതുകൊണ്ട് കാരണം എന്താ വെച്ചാല് വേറെ ആരെയെങ്കിലും പറഞ്ഞൊന്ന് എടുക്കുകയും വേണ്ട. ലോകത്തെ സമ്മതിടത്തോളം ഇന്ന് കാണുന്ന കാഴ്ച ഇതാണ്. അപ്പോ അവിടെ അധികാരത്തിനു വേണ്ടിയുള്ള ഒരു ദാഹം, സമ്പത്തിനു വേണ്ടിയുള്ളൊരു ദാഹം, ആഡംബരങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ദാഹം, അതിനുവേണ്ടി പലതരത്തിലുള്ള മാനേജ്മെന്റ് ടെക്നിക്കുകൾ, പലതരത്തിൽ അത് പിടിച്ചു പറ്റാനുള്ള കൂട്ടുകെട്ടുകൾ ഒക്കെ ഉണ്ടാവും. ആടിയുലയുന്ന അറിവില്ലാത്ത രാജാധികാരത്തിൻ്റെ മേഖലകൾ ഇവരെ കൂട്ടുപിടിക്കുകയും ചെയ്യും. സ്വന്തം ദാർശനിക തഥ്യയിൽ ഉറപ്പുള്ളവന് ഒരു മതത്തെയും ഒരു ജാതിയെയും ഒരു വർണ്ണത്തെയും ഒരു വർഗത്തെയും ഒരാളെയും കൂട്ടുപിടിക്കണ്ട. അതിലൂടെയാണ് ദർശനങ്ങൾ അധികാരത്തിലേക്ക് വളർന്നു വരേണ്ടത്. ജനാധിപത്യത്തിൽ അതല്ല സംഭവിക്കുന്നത്. ജനാധിപത്യം പോലെ സ്വതന്ത്രമായൊരു ലോകത്ത് തങ്ങളുടെ ദർശനങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ച് അത് പഠിപ്പിച്ച് പഠിച്ചു എന്ന് ബോധ്യപ്പെട്ടവരുടെ മാത്രം വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നാൽ ആരൊക്കെ വരും? അതാണ് ജനാധിപത്യത്തിൻ്റെ വോട്ട്. ഇവിടുത്തെ സ്കൂളുകളിലും കോളേജുകളിലും മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ദർശനങ്ങൾ ദാർശനികമായ അതിൻ്റെ ആചാര്യന്മാർ വന്ന് പഠിപ്പിക്കട്ടെ. മതങ്ങളുണ്ടെങ്കിൽ, മതാതീതങ്ങളായ ദർശനങ്ങളുണ്ടെങ്കിൽ അവ അതിൻ്റെ ആചാര്യന്മാർ വന്ന് പഠിപ്പിക്കട്ടെ. രാഷ്ട്രീയ ദർശനങ്ങൾ അതാത് രാഷ്ട്രീയത്തിൻ്റെ ആചാര്യന്മാർ വന്ന് പഠിപ്പിക്കട്ടെ. എന്നിട്ട് തങ്ങൾ പഠിപ്പിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞവൻ്റെ വോട്ട് കൊണ്ടൊന്ന് അധികാരത്തിൽ വരട്ടെ. അതാ ദർശനത്തിന് കിട്ടിയ വോട്ടാണ്. അതിലെത്ര പേർ പഠിച്ചു കഴിയുമ്പോൾ ആകൃഷ്ടരാവും, എത്ര പേർ അത് പഠിക്കും, എത്ര ആവശ്യം ലോകത്ത് ഈ ദർശനങ്ങൾക്കുണ്ട്. ആരും പഠിപ്പിക്കാതിരുന്നാലും ഏതെല്ലാം ദർശനം പോയി പഠിക്കും ജനം. കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം മുടക്കി പഠിക്കുന്ന ദർശനങ്ങൾ അത്രയുണ്ട്. പഠിക്കാൻ പോയാൽ വല്ലതും കിട്ടുമെന്ന് പറഞ്ഞ് പഠിക്കുന്ന ദർശനങ്ങൾ അത്രയുണ്ട്. ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. തീർച്ചയായും സ്വാമിജി, അവിടെയാണ് ഇതിൻ്റെ വൈചിത്ര്യം നിലനിൽക്കുന്നത്. രാവിലെ ഞാൻ പഠിപ്പിക്കുന്നത് പഠിക്കാൻ വരൂ, രാവിലെ ഇരിക്കൂ, കഴിഞ്ഞാൽ പ്രസാദ വിതരണമുണ്ട്. കപ്പിളായിട്ട് വന്നാൽ കുറെ കൂടെ കൂടിയ സൗകര്യങ്ങളുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ കണ്ണ് കാണാത്തവൻ്റെ കണ്ണ് കാണും. ഇതിൻ്റെ 1000 കോപ്പി ഇങ്ങനെ കാണുമെന്ന് പറഞ്ഞ് അയച്ചാൽ 5000 പേരുടെ കണ്ണ് വേറെയും കാണും. പ്രലോഭനങ്ങളില്ലാതെ അവൻ്റെ ജീവിതത്തിന് ഉതകുന്ന കാമനകളെ വർദ്ധിപ്പിക്കാതെ അവൻ്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ ഈ ദർശനത്തിൻ്റെ ഇന്ന ഭാഗങ്ങളിലുണ്ട്. അതിനെ ആസ്പദമാക്കി ജീവിച്ചാൽ
ശാന്തി ലഭിക്കും ഈ ലോകത്ത് തന്നെ. അത് ഭൗതികമാണ്. ഈ ലോകത്തെ കാര്യങ്ങൾ മാത്രമല്ല ഈ ദർശനം കൈകാര്യം ചെയ്യുന്നത്, പരലോകത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിന്നതാണ്, അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നതല്ല. ഈ ലോകത്തെയും പരലോകത്തെയും കാര്യം മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും വിഷയങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നിങ്ങൾക്ക് മുക്തിയും ലഭിക്കും. രണ്ട്, സാങ്കല്പികങ്ങളായ പരലോക കാര്യങ്ങൾ, സങ്കല്പം ഉള്ളത് കൊണ്ട് അത് മനസ്സിലാവും. സങ്കല്പത്തിൽ പ്രയോഗം മാത്രമേ ഉള്ളൂ എന്നുള്ളതിന് ഉള്ളവന് അത് മനസ്സിലാവില്ല. അതുകൊണ്ടത് അവനുള്ളതല്ല. പ്രയോഗം കൊണ്ട് മാത്രം തൃപ്തനാകാതെ സങ്കല്പങ്ങളുടെ ലോകത്ത് വിരാജിക്കുന്ന അതൃപ്തനുള്ളതാണ്. ഇങ്ങനെ സമഗ്രമായ ഒരു തലത്തിൽ ചൂഷണമില്ലാതെ, ചൂഷകനില്ലാതെ, ചൂഷിതനില്ലാതെ ഭേദബുദ്ധികളില്ലാതെ ഏതെങ്കിലും ദർശനവും ഏതെങ്കിലും ചിന്തയും അതിനനുഗുണമായി അതിൻ്റെ കീഴിൽ നിർത്തി അറിവിൽ ഭരിപ്പിക്കുവാൻ പറ്റിയ ഭരണവും ഉണ്ടെങ്കിൽ ജനത്തിന് ഈ സമരങ്ങളൊന്നും ആവശ്യം വരില്ല. തീർച്ചയായും. അതല്ലെങ്കിൽ അവൻ്റെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമ്പോൾ അവനെ കർത്തവ്യത്തിൻ്റെ കുറ്റിയിൽ തളച്ചിട്ട് മറ്റു ചിലർ അവകാശങ്ങളെല്ലാം നേടുമ്പോൾ നിരന്തരമായ സ്വത്വ സംഘർഷം ഉണ്ടാവും. സ്വത്വ സംഘർഷം സമരങ്ങൾക്ക് വഴിമരുന്നിടും. സ്വത്വ സംഘർഷം വർഗസമരത്തിന് കാരണമായി തീരും. സ്വത്വത്തെ എത്ര കണ്ട് ആശ്ലേഷിക്കുവാൻ ഒരുങ്ങുന്നു അത്രയും വർഗസമരം തീർച്ചയാണ്. അതിൻ്റെ വൈവിധ്യമേറിയ അഗ്നിജ്വാലയിൽ സ്വത്വങ്ങൾ അസ്തമിക്കുകയും ചെയ്യും. അസ്തമിക്കാതിരിക്കണമെങ്കിൽ സ്വത്വാതീതമായൊരു സമൂഹം അനിവാര്യമാണ്. വെസ്റ്റിൽ പരീക്ഷിച്ചതും പടിഞ്ഞാറൻ നാട്ടിൽ പരീക്ഷിച്ചതും വ്യാവസായിക വിപ്ലവത്തോടെ രൂപാന്തരപ്പെട്ടതും അതിനനുപേക്ഷണീയമായി വന്ന വ്യാഖ്യാനവും ചേർന്ന് മുന്നേറിയപ്പോൾ രണ്ടു പരാജയങ്ങൾ നാം കണ്ടു. യൂറോപ്പിൽ ഒന്ന് മതത്തിൻ്റെ പരാജയം, മതവും മതങ്ങളുടെ അനുഷ്ഠാനങ്ങളും മതങ്ങളുടെ വളർച്ചയും മുന്നേറ്റവും യൂറോപ്പിൽ അസ്തമിച്ചു. മതത്തിൻ്റെ ഈറ്റില്ലമായ യൂറോപ്പിൽ മതസ്ഥാപനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചു, ലേലത്തിന് വെച്ചു. മതവും പൗരോഹിത്യവും അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ യൂറോപ്പിൽ കമ്മ്യൂണിസത്തിന് പ്രസക്തിയും കുറഞ്ഞു. എങ്ങനെയാണ് സ്വാമിജി അങ്ങനൊരു ശരിയല്ല എന്ന് ആലോചിച്ചു? ഇത് ആലോചിച്ച് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് പെട്ടെന്ന്. അങ്ങനെ ഇവിടുന്ന് മുതലാണ് പ്രാതിയോഗികങ്ങളായ രണ്ടെണ്ണം നിലനിൽക്കുന്നത് രണ്ടും ഉള്ളപ്പോൾ മാത്രമാണ്. അതെ, തീർച്ചയായും. ഒന്നിലില്ലാത്തത് കണ്ടെത്താനെന്ന പോലെ രൂപപ്പെട്ടത്. ഒന്നിൻ്റെ തെറ്റിനെ മറ്റൊന്നുകൊണ്ടാണ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. പൗരോഹിത്യം ദുഷിക്കാൻ തുടങ്ങുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ അണികൾക്ക് അതിനെ നിയന്ത്രിക്കാനാവില്ല. അതിനകത്തുനിന്ന് തിരുത്താമായിരുന്നെങ്കിൽ റിഫർമേഷൻ മതിയാകുമായിരുന്നു, റണൈസൻസ് മതിയാകുമായിരുന്നു. റണൈസൻസിനും റിഫർമേഷനും നിയന്ത്രിക്കാനാവാത്തത് തൊഴിലാളി സംഘടിക്കുന്നുവെന്ന് സങ്കല്പിച്ചപ്പോൾ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. സംഘടിക്കേണ്ടി വന്നില്ല. അമേരിക്കയിൽ കമ്മ്യൂണിസം വന്നില്ല.
ഫ്രാൻസിലും ജർമ്മനിയിലും കമ്മ്യൂണിസം വന്നില്ല. കമ്മ്യൂണിസം വന്ന റഷ്യയിലേക്കാൾ വളരെ വേഗത്തിൽ, ചൈനയിലേക്കാൾ വളരെ വേഗത്തിൽ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റം വരുത്തിയത് ആ രാജ്യങ്ങളാണ്. ഈ ഭൂതം കുടത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തിരുത്തിയേക്കാം. ശരിയായിരിക്കും. ശരിയാണ് സ്വാമിജി, ശരിയാണ്. ചൈനയ്ക്കോ റഷ്യക്കോ ഇത്രയും മാറ്റം അവകാശപ്പെടാനില്ല. അടിമക്കച്ചവടം നടത്തിയ അമേരിക്കയുടെ വാതായനങ്ങൾ എത്ര വിപുലമായാണ് തുറന്നത്! ഏതെല്ലാം രാജ്യങ്ങൾ, ഏതെല്ലാം മതങ്ങൾ, അവയ്ക്കെല്ലാം ഏതെല്ലാം തരത്തിലുള്ള ചാനലുകൾ, എത്ര തരത്തിലുള്ള ഗ്രീൻ കാർഡുകൾ! ഇതൊരു സ്വാമിജി ചരിത്രപരമായൊരു ചരിത്രപരമായൊരു സത്യമാണ്. തീർത്ഥാടക പിതാക്കന്മാരുടെ യാത്രയും കുരിശിയുദ്ധങ്ങളും അടിമക്കച്ചവടവും സ്വദേശിയർ അന്യരായിത്തീർന്ന വിദേശികളുടെ ഭരണവും എല്ലാമായി നിന്ന് അമേരിക്ക എബ്രഹാം ലിങ്കണിൽ തുടങ്ങിയ അടിമക്കച്ചവടം നിർത്തലാക്കലിൽ നിന്ന് അടിമയുടെ കാൽക്കീഴിൽ, അപ്പാർത്തൈഡ് പറഞ്ഞ വെള്ളക്കാരൻ അടിമയുടെ കാൽക്കീഴിലിരുന്ന് ഭരിക്കാൻ തക്കവണ്ണം ഒരു ജനാധിപത്യത്തിൽ ഇലക്ടറൽ കോളേജുള്ള രാജ്യത്തിൽ ഒരു നീഗ്രോയെ തെരഞ്ഞെടുത്ത് രാഷ്ട്രപതിയാക്കി ഭരണ സംവിധാനത്തിലേക്ക് ഉയരുക. ഈ പരിണാമത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ക്ലർജിക്കെതിരെ ഭൗതികതയുടെ ചരിത്രത്തെ ആസ്പദമാക്കി, ചരിത്രത്തെ ഭൗതികമായി വ്യാഖ്യാനിച്ചുകൊണ്ട് സാമ്പത്തിക ദർശനത്തെ രൂപപ്പെടുത്തിയതിൻ്റെ പരിണാമവും മുതലാളിത്ത വ്യവസ്ഥിതിയുടെ പരിണാമവും സന്ധിക്കുന്ന ഒരു രേഖ നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞേക്കും.